ഹായ് നമസ്കാരം കുട്ടികളെ നമുക്ക് ഇന്ന് കുറച്ച് മലയാളം പഠിക്കാം പാ വർഗ്ഗം എന്തൊക്കെയാണ് പാ പാ ഇഫ ബാ ഇഫ മ പാ പാ എന്നുണ്ട് പശു പശു പാൽ തരുന്ന ഒരു മൃഗം ഏതാണ് പാൽ തരുന്ന ഒരു മൃഗം പശു പാൽ തരുന്ന മൃഗം പശു ഫണം 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 എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പത്തി പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി വരും വളരെ വിഷമുള്ള പാമ്പിനാണ് പത്തി ഉള്ളത് കേട്ടോ അതിനാണ് പണം പണം പാമ്പ് കടിച്ചാൽ നമ്മൾ മരിച്ചു പോകും വിഷം കയറിയിട്ട് അതുകൊണ്ട് പാമ്പിനെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ പണം 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 എന്ന് പറഞ്ഞാൽ എന്താണ് പാമ്പിന്റെ പത്തിക്കാണ് പണം എന്ന് പറയുന്നത് ബലൂൺ ബലൂൺ കണ്ടിട്ടില്ലേ ബലൂൺ നമ്മൾ പള്ളിപ്പെരുന്നാളിലും ഉത്സവത്തിനും ഒക്കെ പോയാലും ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഹാപ്പി ബർത്ത്ഡേക്ക് ബലൂൺ ഇല്ലാത്ത ബർത്ത്ഡേ ഇല്ലല്ലോ അല്ലേ ബലൂൺ നമ്മൾ ഊതി കാറ്റ് വീർപ്പിച്ച് ഇങ്ങനെ പറത്തും അല്ലേ പല കളറിലുള്ള ബലൂണും ഉണ്ടാവും ബലൂൺ ഭരണി 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 കണ്ടിട്ടുണ്ടോ നിങ്ങൾ മാങ്ങയൊക്കെ അച്ചാറിന്റെ ഉപ്പിലിട്ട് വയ്ക്കും ഭരണിയിൽ അതിനാണ് ഭരണി മണ്ണ് കൊണ്ടാണ് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഭരണി കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഭരണി ഭരണി മണി 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 അമ്പലത്തിലൊക്കെ പോണവർക്കറിയാം മണി പിന്നെ പണ്ടൊക്കെ സ്കൂളിൽ മണി അടിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മണിയാണ് ഉണ്ടായിരുന്നത് മണി അടിക്കും ഇങ്ങനെ 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 അടിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് സ്കൂൾ വിട്ടല്ലോ സ്കൂൾ വിട്ടല്ലോ എന്ന് പറയും പിന്നെ ഇപ്പം പള്ളിയിലൊക്കെ പോണവർക്കറിയല്ലേ പള്ളിയിൽ മണിയടിക്കും പള്ളിയിൽ ഇപ്പോഴും മണിയടിക്കും അമ്പലത്തിലും മണിയടിക്കും ഇപ്പം അതാണ് എന്താണ് പാവർഗം പാ ഇഫ ബാ ഇഫ മ നോക്കൂ നിങ്ങളുടെ ബുക്കിൽ പാഠം 9 പേജ് 81 പാ പശു പാൽ തരുന്ന ഒരു മൃഗം പശു ഫ ഫണം പാമ്പിന്റെ പത്തിക്ക് പറയുന്നതാണ് ഫണം ബാ ബലൂൺ ബലൂൺ നമ്മള് ബർത്ത്ഡേക്കൊക്കെ ബലൂൺ ഉപയോഗിക്കും ഇതിൽ എഴുതിയിട്ടുണ്ട് എഴുതാൻ സ്ഥലമുണ്ട് പശു ഫണം ബലൂൺ നല്ല നീറ്റായിട്ട് നിങ്ങളിവിടെ എഴുതണം കേട്ടോ എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരണം പിന്നെ ഇതിലുള്ള വാക്കുകൾ പറയാം പറ 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 അറിയാമല്ലോ നെല്ലിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പച്ച പച്ച ഒരു നിറത്തിന്റെ പേരാണ് പച്ച പച്ച ഫലം 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 എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് പഴങ്ങൾ പഴവർഗ്ഗങ്ങൾക്ക് എല്ലാം ഫലം എന്നാണ് പറയുന്നത് ഫലിതം ഫലിതം നമ്മൾ തമാശ പറയില്ലേ തമാശ പറയുന്നു ജോക്സ് അതിനാണ് ഫലിതം എന്ന് പറയുന്നത് ബുധ ഇൻ ബുധൻ ആഴ്ചയിലെ ഒരു ദിവസമാണ് ബുധൻ ആഴ്ചയിലെ ഒരു ദിവസം ബുധൻ ബുധൻ ബലം 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 എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തി നമുക്ക് ശക്തി ഉണ്ടോ എന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കും ബലം ഇനി ഇതിൽ എഴുതിയിരിക്കാൻ വായിക്കാം പഴഞ്ചൊല്ലിൽ പതിരില്ല നമുക്ക് പഴഞ്ചൊല്ല് അറിഞ്ഞൂടെ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിൽ പതിരില്ല പഴഞ്ചൊല്ലല്ല ഒരുവിധ സത്യമാണ് അതിലൊരു ഒരു പതിരും ഇല്ല പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പഴഞ്ചൊല്ല് പറയുന്നതെന്ന് എല്ലാം നല്ല നിഷ്കളങ്കമാണ് കള്ളമൊന്നുമില്ല ഞാൻ ടീച്ചറൊരു പഴഞ്ചൊല്ല് പറയട്ടെ ആ ടീച്ചറൊരു പഴഞ്ചൊല്ല് പറയാം പയ്യ തിന്നാൽ പനയും തിന്ന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വളരെ സാവധാനം ചവച്ചരച്ച് തിന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വളരെ പതുക്കെ തിന്നാമെന്നാണ് മനസ്സിലായോ അതായത് വളരെ പതുക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്താൽ അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാഠം 10 അടുത്ത പാഠമാണ് ഭരണി ഭരണി കണ്ടോ ഭരണിയിൽ മാങ്ങ അച്ചാർ വെച്ചിട്ടിരിക്കുന്നുണ്ടോ ഇത് അച്ചാറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഭരണി മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാത്രം ഭരണി മൺഭരണി എന്ന് പറയും കേട്ടോ ഭരണി മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാത്രം ഭരണി മണി 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 ടീച്ചർ പറഞ്ഞില്ലേ അമ്പലത്തിലും പള്ളിയിലും എല്ലാം ഈ മണിയുണ്ട് മണി അടിക്കും മണി അടിക്കുമ്പോൾ ഇങ്ങനെ ഇണീ 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 എന്നുള്ള സൗണ്ട് കേൾക്കും ഇവിടെ എഴുതി നോക്കാം ഭരണി ഭരണി ഇവിടെ മുഴുവൻ എഴുതണം കേട്ടോ മ ണ വള്ളി മണി മധുരം മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം പഞ്ചസാരയ്ക്കൊക്കെ എന്തൊരു മധുരമാണ് ലഡുവിന് മധുരം ജിലേബിക്ക് മധുരം എല്ലാത്തിനും മധുരമാണ് ലഡു ജിലേബി പഞ്ചസാര എല്ലാം നല്ല മധുരമാണ് അപ്പം നിങ്ങളിവിടെ നന്നായിട്ട് എഴുതിയിട്ട് ടീച്ചറിന് നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിങ് എഴുതിയിട്ട് അയച്ചു തരണം കേട്ടോ ഇനി ഇവിടെ ഉള്ളത് വായിക്കാം ഭവനം ഭവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം വീടിൻ്റെ
പകരം പറയുന്ന ഒരു വാക്ക് ഭവനം ഭാരതം നമ്മുടെ കൺട്രിയാണ് നമ്മുടെ രാജ്യമാണ് ഭാരതം ഇന്ത്യയുടെ വേറൊരു പേരാണ് ഭാരതം മഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കളറാണ് കളറിന്റെ പേരാണ് മഞ്ഞ മഞ്ഞ നല്ല കളറല്ലേ മധുരം 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 സ്വീറ്റ് നല്ല മധുരം മാങ്ങ മാങ്ങ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നതാണ് മാങ്ങ ഈ മാങ്ങയാണ് ഈ ഭരണിയിൽ അച്ചാറിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ എന്റെ താഴെ നോക്കൂ മടിയൻ മല ചുമക്കും ഇതൊരു പഴഞ്ചൊല്ലാണ് കണ്ടോ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞാൽ മടിയന്മാരായിരുന്ന നമുക്ക് എല്ലാ ജോലിയും വളരെ പ്രയാസമായിട്ട് തോന്നും അങ്ങനെ നല്ല സ്മാർട്ടായിട്ട് എല്ലാവരും നല്ലോണം ജോലി ചെയ്യണം എല്ലാ ജോലിയും വളരെ സ്മാർട്ടായിട്ട് ചെയ്യണം അപ്പം നമ്മൾ നല്ല എളുപ്പമായിരിക്കും എല്ലാ ജോലിയും നോക്കൂ പാ ഇഫ ബാ ഇഫ മ അതാണ് നമ്മളിപ്പോ പാ വർഗം പഠിച്ചത് പാ എന്താണ് പശു പൂവടയാണ് അപ്പൊ പശു പശു പാൽ തരുന്ന ഒരു മൃഗം പശു പണം 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 എന്ന് പാമ്പിന്റെ പത്തിക്ക് പറയുന്നതാണ് പണം ഭരണി ഭരണി വള്ളി ഭരണി അച്ചാറൊക്കെ ഉണ്ടാക്കി ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ് ഭരണി മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഭരണി മണി വള്ളി മണി മണി ഇത് കണ്ടോ നന്നായിട്ട് ടു ലൈൻ ബുക്ക് എടുത്ത് വളരെ നീറ്റായിട്ട് എഴുതി ടീച്ചർക്ക് അയച്ചു തരണം പാഠം നന്നായിട്ട് വായിക്കണം പറഞ്ഞു 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 വേണം വായിക്കാൻ പറഞ്ഞു പറഞ്ഞു വേണം നോക്കൂ നിങ്ങളുടെ ബുക്കിലെ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഒരു ആക്ടിവിറ്റി പേജ് 83 ഇത് കണ്ടോ ഇതെന്താണ് ഗദ ദേ ഗ ടീച്ചർ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് നിങ്ങളില്ലേ സ്വന്തമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം എന്താണ് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക എക്സാമിനൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക ഗ ഗദ ഇതെന്താണ് ചർക്ക അപ്പം ഇവിടെ ച എഴുതണം ചർക്ക നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ ഞണ്ട് ഞാൻ എഴുതണം ഡാഷ് ഉണ്ട് അപ്പൊ ഞണ്ട് ഇത് ഡക്ക ഡക്ക ഡ ഈ ഡയാണ് ഉണ്ട് ഡക്ക എന്താണ് തവള ഇവിടെ താ എഴുതണം തവള പശുവിൻ്റെ പാ ഇവിടെ എഴുതണം പശു ഇനി ഇത് ചേരുംപടി ചേർക്കുക മാച്ച് മാച്ച് നമ്മൾ പഠിക്കൂലേ അതാണ് മാങ്ങ മാങ്ങയിലോട്ട് വരയ്ക്കണം ചഷം മീനിൻ്റെ വേറൊരു പേര് എന്താണ് ചഷം ചഷത്തിലേക്ക് വരയ്ക്കണം ഇതെന്താണ് പീഠം പീഠത്തിലേക്ക് വരയ്ക്കണം ദീപം ദീപത്തിലേക്ക് വരയ്ക്കണം ഇതെന്താണ് മണി മണിയിലേക്ക് വരയ്ക്കണം മനസ്സിലായല്ലോ ഈ ആക്ടിവിറ്റി നിങ്ങൾ തനിയെ ചെയ്യണം കേട്ടോ ഇപ്പൊ പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കണം കുറേ ഉറച്ച് വായിച്ച് വായിച്ച് പഠിക്കണം നല്ല നീറ്റായിട്ട് ടീച്ചർക്ക് എഴുതി അയച്ചു തരണം ബൈ